ലോക ഫുട്ബോളിലെ പേര് കേട്ട പരിശീലകരെല്ലാം ഒരു കാലത്ത് തങ്ങളുടെ ടീം ബാഴ്സലോണയെ പോലെ കളിച്ചിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കണ്ടൊരു കാലമുണ്ടായിരുന്നു. ആ ബാഴ്സലോണയുടെ ഓരോ ജീവശ്വാസത്തിലും ആരെയും ഭയക്കാത്ത ഫുട്ബോളിന്റെ രസതന്ത്രമായിരുന്നു. എന്നാൽ അതേ ബാഴ്സലോണയുടെ നെഞ്ചിലേക്കാണ് ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക്ക് നിറയൊഴിച്ചത്. ഒന്നല്ല രണ്ടല്ല എട്ടു തവണ. ഒരു കാലത്ത് ടിക്കി ടാക്കയും സുന്ദര ഫുട്ബോളുമായി കടന്നിറങ്ങിയ ബാഴ്സലോണ ലിസ്ബണിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ നാണംകെട്ട് മടങ്ങി. രണ്ടിനെതിരെ എട്ട് ഗോളുകളുടെ തോൽവിയായിരുന്നു. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ബയേണിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. കൂട്ടത്തോടെ ബാഴ്സ ബോക്സിലേക്ക് ആക്രമണം അയച്ചുവിട്ട് അവർ നാലാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തി. മത്സരത്തിൽ ബയൺ മ്യൂണിക്കിന് വേണ്ടി തോമസ് മുള്ളറും ഫിലിപ്പെ കുട്ടിഞ്ഞയും രണ്ട് ഗോളുകൾ വീതമടിച്ചപ്പോൾ പെരിസിച്ചും ഗ്നാബ്രിയും കിമിച്ചും ഓരോ ഗോളുകൾ നേടി ബയൺ പട്ടിക പൂർത്തിയാക്കി. ബാഴ്സലോണക്ക് വേണ്ടി ഒന്ന് അലാബയുടെ സെൽഫ് ഗോളായിരുന്നു, മറ്റൊന്ന് ലൂയിസ് സുവാരസിന്റെ വകയായിരുന്നു. റോബർട്ട് ലെവൻഡോസ്കി, ഗ്നാബ്രി, തോമസ് മുള്ളർ യൂറോപ്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മൂന്ന് മുന്നേറ്റക്കാർ. ഇവർ പറന്നു കളിക്കുമ്പോൾ ഗോൾ കീപ്പർ ടെർസ്റ്റെഗിന് നിരന്തരം മൈനസ് പാസ് നൽകുന്ന ബാഴ്സലോണ ഡിഫൻസായ ജോർദി ആൽബ, ലെങ്ക്ലറ്റ്, ജെറാർഡ് പിക്യു, സെമിഡോ എന്നിവരെ എന്ത് വിളിക്കണം. നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ് മാർക്കേ ആന്ദ്രേ ടെർസ്റ്റെഗൻ. പക്ഷേ സഹതാരങ്ങൾ തന്റെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ടെർസ്റ്റെഗിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത്രക്കും വട്ടപൂജ്യമാണ് ബാഴ്സലോണയുടെ ഈ സീസണിലെ ഡിഫൻസ്. പിക്യുവിന്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി. മുൻനിരയിൽ മെസ്സിയും സുവാരസും നേടുന്ന ഗോളുകളായിരുന്നു ബാഴ്സലോണയുടെ ഈ സീസണിലെ ആകശക്തി. ആദ്യ പകുതിയിൽ തന്നെ ബയൺ മ്യൂണിക്ക് നാല് ഗോളുകൾ അടിച്ചിരുന്നു. ആ നാല് ഗോളും തന്നെ ബാഴ്സലോണയുടെ ഡിഫൻസിന്റെ വീക്കിൽ നിന്നായിരുന്നു. മത്സരത്തിന്റെ 80th മിനിറ്റിൽ ഫിലിപ്പെ കുട്ടിയെയും കൂടെ കളത്തിലേക്ക് ഇറക്കിയപ്പോൾ അവരുടെ കളി തന്നെ മാറ്റിമറിച്ചു. ആകെ 15 മിനിറ്റ് കളിച്ച ഫിലിപ്പെ കുട്ടിഞ്ഞോ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുകളുമാണ് നേടിയത്. അതെ, തന്നെ തള്ളി പറഞ്ഞ ബാഴ്സലോണയുടെ നെഞ്ചകത്ത് കയറി ലിറ്റിൽ മജീഷ്യന്റെ മധുര പ്രതികാരം. അതെ, ആ രണ്ട് ഗോളുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപര നേട്ടമായിരുന്നു. ഇതും കൂടെയായപ്പോൾ ബാഴ്സലോണ ആരാധകർക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. മത്സരം കഴിഞ്ഞപ്പോൾ തോമസ് മുള്ളർ സോഷ്യൽ മീഡിയകളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ ഒരു മത്സരം ബ്രസീലിനെതിരെയായ വിജയത്തേക്കാൾ എളുപ്പമായിരുന്നു എന്ന്. ഇന്ന് ബാഴ്സലോണയെ 8-2 തോൽപ്പിച്ച ടീമിലും ലോകകപ്പിൽ ബ്രസീലിനെതിരെ 3 ഗോളുകൾ അടിച്ച ജർമ്മനി ടീമിലും മുള്ളർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുള്ളറിന് ഈ കാര്യം വ്യക്തമായിരുന്നു. ബ്രസീലിനെതിരെ 7 ഗോളുകൾ അടിച്ചെങ്കിലും അന്നത്തെ മത്സരത്തിൽ വലിയ ആധിപത്യം ജർമ്മനിക്ക് ഉണ്ടായിരുന്നില്ല, മുള്ളർ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് തീർത്തും ഞങ്ങളുടെ ആധിപത്യമായിരുന്നു, മുള്ളർ പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സലോണയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 29 ആയിരുന്നു. പലരും പറയുന്നു ബാഴ്സലോണ ഒരു വാർദ്ധക്യമുള്ള ടീമായി മാറിയിരിക്കുന്നു എന്ന്. അടുത്ത സീസണിലെങ്കിലും ബാഴ്സലോണക്ക് നല്ലൊരു കോച്ചിനെയും നല്ലൊരു സ്കോഡിനെയും കിട്ടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.